വാർത്തകൾ തുടരുന്നു. തിരുവനന്തപുരം ആര്യനാട് ഈഞ്ചപ്പുരയിൽ കെഎസ്ആർടിസി ബസ് ഇടിച്ച് കാത്തിരിപ്പ് ഷെഡ് തകർന്ന് പരിക്കേറ്റ ആൾ മരിച്ചു. സോമൻ നായരാണ് മരിച്ചത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, ആദ്യം മുതൽ തന്നെ ഗുരുതരാവസ്ഥയിലായിരുന്നു അദ്ദേഹം. ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. പരിക്കേറ്റ മറ്റുള്ളവരുടെ നില എന്താണ്? വിവരങ്ങൾ എന്താണ്? പരിക്കേറ്റ മറ്റാർക്കും ഗുരുതര പരിക്കുകളില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത്. എന്തായാലും അവരും ഇപ്പോൾ ആശുപത്രിയിൽ തുടരുന്നുണ്ട്, ഒബ്സർവേഷനിൽ തുടരുന്നുണ്ട്. കാരണം തലയ്ക്കെല്ലാം പരിക്കേറ്റത് കൊണ്ട് തന്നെ മറ്റു പലരെയും ഒബ്സർവേഷനിൽ തുടരുന്നുണ്ട്. സോമൻ നായരുടെ മരണം അല്പം മുൻപാണ് സ്ഥിരീകരിച്ചത്. സോമൻ നായർ അരിനാട് ഇഞ്ചപ്പുര സ്വദേശി തന്നെയാണ്. അദ്ദേഹം രാവിലെ ആശുപത്രിയിൽ പോകാനായി വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്നതാണ്. അദ്ദേഹത്തിന്റെ തലയിലേക്കാണ് ഈ സിമന്റ് റൂഫ് പൊളിഞ്ഞു വീണത്. അതിനിടയിൽ നിന്ന് വളരെ പണിപ്പെട്ടായിരുന്നു അദ്ദേഹത്തെ പുറത്തെടുത്തതും. അപ്പോൾ തന്നെ ബോധമില്ലാത്ത സ്ഥിതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് സോമൻ നായർ എത്തിച്ചതും. അപ്പോൾ തന്നെ പ്രാഥമിക പരിശോധന നടത്തി ഡോക്ടർ ഗുരുതരാവസ്ഥ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഐസിയുലേക്ക് മാറ്റിയിരുന്നു. അല്പം മുമ്പ് മരണം സ്ഥിരീകരിച്ചു. ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ കാലപ്പഴക്കം നേരത്തെ തന്നെ ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണ് അപകടം ഉണ്ടായത്. ഈ സ്ഥലം അധികാരപ്പെട്ട ആരെങ്കിലും സന്ദർശിച്ചിട്ടുണ്ടോ? നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാരിന്റെ ശ്രദ്ധ നീങ്ങുമോ? അത്തരം നടപടിക്രമങ്ങൾ മാറിയിട്ടില്ല. അല്പം മുൻപാണ് മരണം സ്ഥിരീകരിച്ചത്. സ്വാഭാവികമായി ഇനി അത് കെഎസ്ആർടിസി ഇൻഷുറൻസിന്റെ ഭാഗമായി വരുമോ, മറ്റേതെങ്കിലും നഷ്ടപരിഹാരം സർക്കാർ പ്രഖ്യാപിക്കുമോ തുടങ്ങിയവയെല്ലാം ഇനി കാത്തിരുന്ന് കാണണം. എന്തായാലും ഈ കാലപ്പഴക്കം ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിന് 20 വർഷത്തിലധികം കാലപ്പഴക്കം ഉണ്ടായിരുന്നു എന്നും ഇത് ഏകദേശം പൊളിഞ്ഞു വീഴാറായ അവസ്ഥയിലായിരുന്നു എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. അത് നേരത്തെ തന്നെ മാറ്റണമെന്ന് പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷേ അത്തരം ഒരു നടപടി എന്നും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് നാട്ടുകാർ പരാതി പറയുന്നുണ്ട്. കാരണം ഈ ബസിന്റെ മുൻഭാഗമല്ല, ബസിന്റെ ഒരു ഏകദേശം മധ്യഭാഗം, അതായത് നടുവിലായിട്ടുള്ള ഭാഗം കൂടി ഭാഗമാണ് വന്ന് തട്ടിയത്. ആ ബസ് ഈ കത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഒരു സൈഡിൽ മാത്രമാണ് തട്ടിയത്. അപ്പോൾ തന്നെ ഇത് പൂർണ്ണമായി പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും അക്കാര്യങ്ങളെല്ലാം ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.